എന്താണ് ഇസ്ലാം എന്ന്. അബ്ദുറഹ്മാൻ, ഓ അബ്ദുറഹ്മാൻ ഉമ്മയെ ബാക്കിൽ അടിക്കാറുണ്ടെന്നോ. എടാ അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പാടുണ്ടോ? നീ അങ്ങനെ ചെയ്യുമെങ്കിൽ പോലും. കണ്ടോ, ഇതാണ് ഇവരുടെ കൾച്ചർ. സ്വന്തം ഉമ്മയെ ഉപയോഗിക്കാറുണ്ട് എന്ന് ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതിയിടുമോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരുടെ സംസ്കാരം, ഇവരുടെ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഇവർക്ക് ഭോഗമില്ലാതെ പറ്റില്ല. ഭാര്യ പീരീഡ്സ് ആയാലും പെങ്ങളെ കിട്ടും, പെങ്ങളും ഭാര്യയും ഒരുമിച്ച് പീരീഡ്സ് ആയാലും ഉമ്മയെ കിട്ടും. അവർ പറയാ. അപ്പോ ഇവരോട് ഈ രൂപത്തിൽ മറുപടി പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നതാണ്. വളരെ നല്ല രൂപത്തിൽ ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ ഇവര് വളരെ മോശമായ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരോടും ഷടനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന നിലയ്ക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതാണ്. പറയണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല. ശരി, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഉമ്മ, നമ്മുടെ സഹോദരി, നമ്മുടെ പിന്നെ മകള്, അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മൾ നൽകുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇവർ തെളിയിക്കുക അങ്ങനെ പറ്റും എന്ന്. കേട്ടോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂട്യൂബിൽ കമന്റ് എഴുതിയ കൂട്ടത്തിൽ ഒരു ചോദ്യം. ഉസ്താദ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് നാളായി ഇടക്കിടക്ക് അന്യപുരുഷനുമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണാറുണ്ട്. അതിൻ്റെ പേടിയിലും ഉത്കണ്ഠയിലും എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുമോ? അന്യപുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുക, അത് സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യാഖ്യാനം അതിനേക്ക് മഹാനായ ഇമാം ഹസ്രത്ത് ദാനിയൽ റഹിമഹുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹസ്രത്ത് ഇബ്നു സീരീനൊക്കെ വളരെയധികം വ്യക്തമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആ വ്യാഖ്യാനം പറയുമ്പം നമ്മൾ അന്യ പുരുഷനുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പം ആ പുരുഷന്റെ സ്ഥാനത്ത് വരുന്ന ആളുകൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. തീർത്തും അന്യപുരുഷൻ തന്നെയാണ്, കുടുംബത്തിലും അന്യപുരുഷന്മാരുണ്ടാകും, കുടുംബത്തിലല്ലാതെ ഉണ്ടാകും. അത് പുറത്തുള്ള അന്യപുരുഷന്മാരാണെങ്കിൽ വ്യാഖ്യാനം ഒന്ന് വേറെ. കുടുംബത്തിലുള്ളപ്പോൾ നമ്മുടെ ഭർത്താവിന്റെ അനിയൻ, അതും അന്യൻ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിലാണ്, പക്ഷെങ്കിൽ കൂടെ നമ്മൾ കാണാൻ പറ്റാത്തവരാണല്ലോ. അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ വൃദ്ധർ കുട്ടികളുമായിക്കൊണ്ട്, സ്ത്രീകളുമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യാഖ്യാനം അവിടെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഏതായാലും ഒരു നല്ലൊരു വ്യാഖ്യാനമായിക്കൊണ്ട് അതിനേക്ക് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നില്ല. പൊതുവെ നല്ലതായിട്ടല്ല അതിന്റെ വ്യാഖ്യാനം വരുന്നത്.